Smart Academy for Excellence. Now learn online. Changes or tends to change size, shape, volume, state of rest, state of motion of an object. That is, or object in the size, neyo, shape, neyo, volume, neyo, state of rest, neyo, state of motion, neyo, namukku maatcha naayittu saadhikkunnu ennu undengil, nammal avade thirchayayum oru force apply cheyyanam. That is, oru vastuvinte size, neyo, shape, neyo, adinte valuppathineyo, allel adinte nischalavastheyo, chalanavastheyo okke നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ബലം പ്രയോഗിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് എന്ത് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു സ്പോഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. ആ സ്പോഞ്ച് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിൽ പ്രഷർ കൊടുക്കണം. അതായത് അത് നന്നായിട്ട് അമർത്തി പിടിക്കും. അമർത്തി പിടിക്കുമ്പോൾ അതെന്താവും, അതിൻ്റെ സൈസ് മാറും അല്ലേ. നമ്മളൊരു ബലം പ്രയോഗിക്കുമ്പോൾ ആ സ്പോഞ്ചിന്റെ സൈസ് നന്നായിട്ട് മാറും. റെക്ടാംഗിൾ ഷേപ്പ് അല്ലെങ്കിൽ ആ റെക്ടാംഗിൾ സൈസിലുള്ള അല്ലെങ്കിൽ നല്ല വലുപ്പമുള്ള ആ സ്പോഞ്ച് എന്തായിട്ട് മാറും, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന തരത്തിൽ അത് ചെറുതായി പോകും അല്ലേ. അപ്പൊ അതിന്റെ സൈസ് മാറുന്നുണ്ട്. നമ്മളൊരു ഫോഴ്സ് കൊടുത്ത അപ്പൊ അതിന്റെ സൈസ് മാറുന്നുണ്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് അതിന്റെ ഷേപ്പ്. നമ്മൾ പറഞ്ഞത് എന്ത്, അതൊരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള സ്പോഞ്ച് ആണെന്ന് പറഞ്ഞു. ആ റെക്ടാംഗിൾ ഷേപ്പ് നമ്മളിപ്പോൾ നന്നായിട്ട് അമർത്തി പിടിക്കുമ്പോൾ റെക്ടാംഗിൾ ഷേപ്പാണ് നമുക്ക് കിട്ടുക അല്ലല്ലോ. അത് നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന തരത്തിലൊരു ഷേപ്പായിട്ട് മാറും. ഇനി അതുപോലെ തന്നെയാണ് എന്ത് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. നമ്മൾ അത് സാധാരണ വെച്ചിരിക്കുന്ന രീതിയിൽ വെക്കുമ്പോൾ എന്താണ് അതിന് അതിൻ്റെതായിട്ടുള്ള വോളിയം ഉണ്ടാവും. പക്ഷെ നമ്മളത് അമർത്തി പിടിക്കുമ്പോൾ നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന തരത്തിൽ അതിൻ്റെ വോളിയം എന്തായിട്ട് മാറും, കുറഞ്ഞു പോകും അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ആ റെക്ടാംഗിളിന്റെ സൈസ് മാറി, ഷേപ്പ് മാറി, വോളിയം മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇപ്പൊ നമ്മള് ഒരു ടർഫിൽ പോവാണ്, പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കും. അപ്പൊ ഗ്രൗണ്ടിൽ ഒരു പന്തുണ്ട്. ഓക്കെ, ആ പന്ത് നിശ്ചലാവസ്ഥയിലിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഒരു പ്ലെയർ വന്നിട്ട് അതിന് തട്ടൂലെ, ഒന്ന് കിക്ക് ചെയ്യുമ്പോൾ ആ പന്ത് എന്തായിട്ട് മാറും, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ളത് സ്റ്റേറ്റ് ഓഫ് മോഷനിലേക്ക് ആയി മാറും. ഓക്കെ, അപ്പൊ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അവിടെ നിശ്ചലാവസ്ഥയിൽ ഇരുന്ന ആ ഫുട്ബോൾ എന്തായിട്ട് മാറുന്നത്, ചലിക്കാൻ തുടങ്ങുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോൾ, ആരെങ്കിലും വേറൊരു പ്ലെയർ തട്ടിയിട്ട് ആ ഫുട്ബോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫുട്ബോൾ നമുക്ക് അവിടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആക്കണം. അതായത് അതിന്റെ ഇത് മോഷൻ നിർത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കാലം വെച്ചു കൊടുത്താൽ അതിനായിട്ട് പറഞ്ഞ നമുക്ക് അതിന് മോഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ആ മൂവ്മെന്റിലിരിക്കുന്ന അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ പന്തിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, തടഞ്ഞ് നിർത്താനായിട്ട് പറ്റും. അപ്പൊ ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ, മോഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ഡിസ്റ്റൻസും ഒക്കെ പഠിച്ചിരുന്നു. അപ്പൊ ഇതിലൊക്കെ യൂണിറ്റ് ഉണ്ടാകും. അതായത് ഇതൊക്കെ എന്താണ് മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആണ്, നമുക്ക് അളക്കാനായിട്ട് പറ്റും അല്ലെ. ഈ ഫോഴ്സ് അതുപോലെ തന്നെയാണ് നമുക്ക് അളക്കാൻ പറ്റും. അപ്പൊ അതിന് എന്തുണ്ട്, ഒരു യൂണിറ്റ് ഉണ്ട്.
ഫോഴ്സിന്റെ യൂണിറ്റ് എന്താന്ന് അറിയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. നിങ്ങൾ ഓൾറെഡി ആ പേര് കേട്ടിട്ടില്ലേ, ന്യൂട്ടൺ എന്നുള്ള പേര്. ന്യൂട്ടൺ എന്നുള്ള പേര് നമുക്ക് ഫെമിലിയർ ആണല്ലേ. സർ ഐസക് ന്യൂട്ടൺ സയന്റിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ന്യൂട്ടനെ കുറിച്ച് നമ്മൾ പോപ്പുലർ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. എന്ത്? ന്യൂട്ടൺ പണ്ട് ഒരു ആപ്പിൾ മരത്തിന്റെ താഴെ ഇരിക്കുമ്പോൾ ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണു. അങ്ങനെ ന്യൂട്ടൺ എന്തിനെ കുറിച്ച് ചിന്തിച്ചു, ഈ ആപ്പിൾ എന്താ നേരെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് എന്റെ തലയിലേക്ക് തന്നെ വീണത്, എന്തുകൊണ്ട് ഇത് മുകളിലേക്ക് പോയില്ല, ആപ്പിൾ മുകളിലേക്ക് പോയില്ല എന്ന് ന്യൂട്ടൺ ചിന്തിച്ചു അല്ലെ. നമ്മളിപ്പോ അതിന് പല കോമഡി വേർഷൻസും കാര്യങ്ങളും കേട്ട് പറയാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ഫിസിക്സിൽ അല്ലെങ്കിൽ സയൻസിൽ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം നടത്തിയത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. അതായത് ലോസ് ഓഫ് മോഷനും ഗ്രാവിറ്റേഷണൽ പോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രാവിറ്റി ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ സ്റ്റഡി നടത്തി അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തത് ആരാണ്? സർ ഐസക് ന്യൂട്ടണാണ്. അതായത് മോഷനെ കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ലോസ് ഓഫ് മോഷൻ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഇനി ഗ്രാജുവലി പഠിക്കും. അപ്പം ഈ മോഷനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തി മോഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർപ്രിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ ഫോഴ്സിന് അതായത് ഫോഴ്സിന് ന്യൂട്ടന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ന്യൂട്ടൺ എന്ന പേരാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് പലതരത്തിലുള്ള ഫോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ഫോഴ്സസ്? നമുക്ക് ഫസ്റ്റ് വന്നിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ കാന്തം കണ്ടിട്ടില്ലേ? കാന്തം കൊണ്ട് നമ്മൾ കളിക്കാറുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പം ഈ കാന്തത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് അട്രാക്ഷൻ ഉണ്ട്, റിപ്പൽഷൻ ഉണ്ട് അല്ലെ. കാന്തത്തിന്റെ ലൈക്ക് ഫോഴ്സ് തമ്മിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ഫോഴ്സ് തമ്മിൽ അട്രാക്ട് ചെയ്യും. അതായത് സൗത്ത് പോളും സൗത്ത് പോളും തമ്മിൽ റിപ്പൽ ചെയ്യും, നോർത്ത് പോളും നോർത്ത് പോളും തമ്മിൽ റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ പക്ഷെ എന്താണ്, നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലാണ് എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യുക അല്ലേ. അതായത് വ്യത്യസ്ത ധ്രുവങ്ങളാണ് എന്ത് ചെയ്യുക? ആകർഷിക്കപ്പെടുക, ആകർഷിക്കൂലെ. ആ അതാണ് ഈ ആകർഷണ ഫോഴ്സ്. സോറി, ആകർഷണ ബലം. കാന്തം, സോറി, കാന്തിക ബലം എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പെൻ, സോറി, സ്കെയിൽ ഉണ്ടല്ലോ, സ്കെയിൽ എടുത്തിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്യുക, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പേപ്പറിന്റെ പീസസ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഈ സ്കെയിൽ ഒന്ന് കൊണ്ടുപോയി നോക്കി, ആ സ്കെയില് ആ പേപ്പർ പീസസിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് ഈ പേപ്പർ പീസസ് മൊത്തം ഈ സ്കെയിലിന് മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെന്തുകൊണ്ടാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മൂലമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷേ ഇപ്പം ഇത്ര അറിഞ്ഞാൽ മതി. എന്ത്? മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള എന്താണ് ഫോഴ്സസിൻ്റെ. എന്താ മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ലേ, അതായത് ഡ്യൂ ടു മോഷൻ, മോഷൻ കാരണം നമ്മൾ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫ്രിക്ഷൻ ആണെങ്കിലോ, ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഫോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫോഴ്സസ് ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് ആയിട്ട് നോൺ കോണ്ടാക്ട് ഫോഴ്സ്, അതായത് സമ്പർക്ക ബലവും സമ്പർക്ക രഹിത ബലം. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ബലങ്ങളുണ്ട്, സമ്പർക്ക ബലം അല്ലെ സമ്പർക്ക രഹിത ബലം. അപ്പൊ അതിനൊക്കെ മുൻപായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പുഷ് എന്താണ് പുൾ. നമ്മള് ഈ പല ഓഫീസുകളിലും അതുപോലെ തന്നെ ഇപ്പൊ കടകളിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഈ ഗ്ലാസിന്റെ ഡോറായിരിക്കും അല്ലെ. അപ്പൊ അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഈ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും നമ്മൾ പോകാറുണ്ട്. അപ്പൊ അവിടെ ഗ്ലാസിന്റെ ഡോറിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് പുഷ് അല്ലെങ്കിൽ പുൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താണ് പുഷ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കളിയാക്കി വിളിക്കാറുണ്ട്, തള്ളുവണ്ടി അല്ലെങ്കിൽ പുഷ് പുഷ് എന്ന് പറയാറുണ്ട്. എന്തെങ്കിലും കാര്യമായിട്ട് അവർ പറയുമ്പോൾ നമ്മൾ
പുഷ് എന്ന് പറയാറുണ്ട്, തള്ളൽ അല്ലേ, ആ അത് തന്നെയാണ് പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക. അതായത് ആ ഡോറിൽ പുഷ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തള്ളാണ് വേണ്ടത്, അതായത് അങ്ങോട്ടേക്ക് ഫോഴ്സ് പ്രയോഗിക്കുക, അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുകയാണ് വേണ്ടത്. പക്ഷെ പലരും നമുക്ക് ഈ പുഷും പുള്ളും തമ്മിൽ മാറും, അതായത് ചിലപ്പോ പുഷ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുഴയും വലിക്കും. ഇനി പുള്ള എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഷ് ചെയ്യാനായിട്ടാണ്. അപ്പൊ അത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പുഷും പുള്ളും എന്താണ്, നമ്മള് ഫോഴ്സ് പ്രയോഗിക്കുന്നതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അങ്ങോട്ടേക്ക് ബലം കൊടുക്കുകയാണ്, അതായത് ബലം പ്രയോഗിക്കുമ്പോൾ അത് തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി പുള്ളാണെങ്കിലോ നമ്മൾ ഇങ്ങോട്ടേക്ക്, അതായത് നമ്മളുടെ സൈഡിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബലം പ്രയോഗിക്കുന്നത് ഡയറക്ഷൻ മാറുന്നു. അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക. ഈ പുഷിന് നമുക്ക് എന്താ എക്സാമ്പിൾ പറയാനായിട്ട് പറ്റും, പുഷിങ് ഡോർ, അതായത് ഒരു ഡോറ് തള്ളി മാറ്റുന്നത്, പുഷ് ചെയ്യുന്നത്. പിന്നെ എന്താണ് പുഷിങ്ങെ ട്രോളി, അതായത് നമ്മളിങ്ങനെ കുന്തുവണ്ടി ഉണ്ടല്ലോ, കുന്തുവണ്ടി നമ്മൾ കുന്തിക്കൊണ്ട് പോവുകയല്ലേ ചെയ്യാം. അപ്പൊ നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത് മുന്നോട്ടേക്കാണ്, അതായത് ആ സാധനത്തിലേക്കാണ്. അപ്പോൾ അതിന് രണ്ട് എക്സാമ്പിൾസ് ഉണ്ടാകും. ഇനി പുള്ളിങ് ആണെങ്കിലോ, പുള്ളിങ് കാറ്റ്, അതായത് ചില വണ്ടികളിൽ നമ്മൾ വലിച്ചുകൊണ്ട് വരുന്നു, മുന്തിക്കൊണ്ട് പോകുന്നതല്ല, വലിച്ചുകൊണ്ട് വരുന്ന വണ്ടികൾ നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് ഈ വലിയ വലിയ അങ്ങാടികളിലൊക്കെ അരിയുടെ ചാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സാധനങ്ങളുടെ ചാക്കും വെച്ചിട്ട് കാറ്റ് വലിക്കുന്നത് കണ്ടിട്ടില്ലേ, അതിനെയാണ് എന്ത് പുള്ളിങ്ങെ കാറ്റ് എന്ന് പറയുന്നത്. ഈ പുള്ളിങ്ങെ ഡോർ, അതായത് ഒരു ഡോർ നമുക്ക് വലിച്ചു തുറക്കാനായിട്ട് പറ്റുന്ന ഡോറുകളുണ്ട്. അപ്പൊ അത് പുള്ളിങ് എന്ന് എന്താണ് എക്സാമ്പിളാണ്. ഇനി നമുക്ക് പഠിക്കാൻ പറ്റുന്നത് എന്താണ്, കോണ്ടാക്ട് ഫോഴ്സും. കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് സമ്പർക്ക ബലം എന്ന് മലയാളത്തിൽ പറയും. എന്താണ് ഈ കോണ്ടാക്ട് ഫോഴ്സ്? അതെ, അതായത് നമ്മൾ ഡയറക്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അതായത് ഇപ്പൊ നമ്മളൊരു ട്രോളി പുള്ളാണ്, സോറി പുഷ് ചെയ്യാണ്, നമ്മൾ തള്ളിക്കൊണ്ട് പോവാണ്. ഒരു ട്രോളി തള്ളുമ്പോൾ നമ്മൾ ഡയറക്റ്റ്, അല്ലെങ്കിൽ ഒരു കാർ നമ്മൾ തള്ളി മാറ്റാണ്, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സ് അതിലേക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ആ സാധനമായിട്ട്, ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ നമുക്ക് സമ്പർക്കം ഉണ്ടാവുന്നുണ്ട് അല്ലെ. നമ്മൾ അതിൽ പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ബലം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ബലം കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എക്സാമ്പിളാണ്, എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് പറയാൻ പറ്റും, പുഷിങ് കാർ, അതായത് ഒരു കാറ് തള്ളി മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് എടുത്ത് മാറ്റുന്നത്. ഇതൊക്കെ നമ്മൾ ആ ഒബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ആ സാധനവുമായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ സമ്പർക്കം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫോഴ്സിന് നമ്മൾ എന്ത് പറയും, ഡയറക്റ്റ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയും, സമ്പർക്ക ബലം എന്ന് പറയും. ഇനി നമുക്ക് അതുപോലെ തന്നെ വേറെ ഉണ്ട്, എന്ത് നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലം. എന്താണ് സമ്പർക്കരഹിത ബലം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിലും എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ഭൂമിയിലാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഭൂമിയിൽ നേരെ നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഭൂമി ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഭൂമിയിലെ വസ്തുക്കൾ ഭൂമിയിലെ നിലനിൽക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കല്ല് കയ്യിൽ കിട്ടാൽ ആ കല്ല് തിരിച്ചു വരുമോ, ഇല്ല. അപ്പൊ എന്താണ്, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിയിലുണ്ട്, ഭൂമിക്ക് ഗ്രാവിറ്റി ഉണ്ട് അല്ലെ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നത് ആണോ, അല്ലല്ലോ. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, പക്ഷെ ആ ഒബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യാം, അതിന് സമ്പർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനൊരു ഫോഴ്സ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മേലേക്ക് എറിഞ്ഞ് കല്ല് എങ്ങോട്ടേക്ക് വരുന്നത്, താഴേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഒരു ഭൂഗുരുത്വ ബലം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അത് എന്താ പറയുക, കോണ്ടാക്റ്റഡ് ആണ്, അല്ല സമ്പർക്കമുള്ളതല്ല, അതൊരു സമ്പർക്കരഹിത ബലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നത്, ഭൂമിയും സൂര്യനും തമ്മിൽ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? പക്ഷെ അതെന്താണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഓർബിറ്റില് ഒരേ ഭ്രമണപഥത്തില് സൂര്യൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇവ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്,
പക്ഷെ എന്താണ് ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ, എന്തെങ്കിലും സമ്പർക്കം ഉണ്ടോ? ഇല്ല അല്ലെ. അവർ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത്. അപ്പം ഈ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ചലിക്കുന്നുണ്ട്, പക്ഷെ അതിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്നില്ല. അതിനെയാണ്, അങ്ങനെയുള്ള ഫോഴ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ നോൺ കോണ്ടാക്ട് ഫോഴ്സ് സമ്പർക്കരഹിത ബലത്തിന് മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ കാന്തങ്ങൾ, മാഗ്നറ്റ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അതായത് ഈ ഫോഴ്സിന്റെ അടുത്ത് നമുക്ക് രണ്ട് കാന്തങ്ങൾ അടുത്ത് വരുമ്പോൾ നമുക്കൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ ഇവ തമ്മിൽ ഡയറക്റ്റ് ടച്ച് ഉണ്ടോ? സമ്പർക്കമില്ല. പക്ഷെ എന്തുണ്ട്? അവ തമ്മില് അവരിടയ്ക്ക് എന്തുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ബലമാണ്. അപ്പൊ ഇത് എന്താണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പൊ നോൺ കോണ്ടാക്ട് ഫോഴ്സ് സമ്പർക്കരഹിത ബലത്തിന് എക്സാമ്പിൾ ആണ് എന്ത്? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ്, അതുപോലെ തന്നെ എന്താണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതായത് ഭൂമി സൂര്യന് ചുറ്റും കാരണം ഇതൊക്കെ എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സിന് അല്ലെങ്കിൽ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഫോഴ്സ് എന്നാണ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫോഴ്സിന്റെ യൂണിറ്റ് പറഞ്ഞു, പിന്നെ പുഷ് പുൾ എന്നാണ് പുഷ് പുൾ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ആയിട്ട്, അതായത് ഫോഴ്സിനെ കുറിച്ച് ഒരു ബേസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഇനി എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്ന്, അതിന്റെ കൂടുതൽ ഇന്റർപ്രിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.